പാകിസ്ഥാൻ ഭീകരതയുടെ പ്രഭവ കേന്ദ്രമാണ്. ഇസ്ലാമാബാദ് മനുഷ്യാവകാശത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തരുത്. യുഎൻ-ൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇന്ത്യ. പാകിസ്ഥാനെ ഭീകരതയുടെ പ്രഭവ കേന്ദ്രമെന്നല്ലാതെ മറ്റൊരു രീതിയിലും വിശേഷിപ്പിക്കാൻ കഴിയില്ലെന്നാണ് ഇന്ത്യ ഇപ്പോൾ യുഎൻ-ൽ അറിയിച്ചിരിക്കുന്നത്. അതായത് യുഎൻ-ൽ പാകിസ്ഥാനെതിരെ ശക്തമായ നിർദ്ദേശങ്ങളുമായി ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇന്ത്യൻ നയതന്ത്രജ്ഞർ. ഹിന്ദുക്കൾ ഉൾപ്പെടെ സിഖുകാർ, ക്രിസ്ത്യാനികൾ എന്നിവരുൾപ്പെടെയുള്ള വംശീയവും മതപരവുമായ ന്യൂനപക്ഷങ്ങളെ പാകിസ്ഥാൻ നിരന്തരം പീഡിപ്പിച്ചതിനാൽ ഇസ്ലാമാബാദ് ആവശ്യപ്പെടാത്ത പ്രഭാഷണം നടത്തുന്നത് ഒഴിവാക്കണമെന്നാണ് ഇന്ത്യൻ നയതന്ത്രജ്ഞർ ആവശ്യപ്പെടുന്നത്. മനുഷ്യാവകാശ കൗൺസിലിന്റെ HRC 45-ാമത് സെക്ഷനിൽ പാകിസ്ഥാൻ നടത്തിയ പ്രസ്താവനകൾക്ക് മറുപടി നൽകാനുള്ള അവകാശം വിനിയോഗിച്ച ഇന്ത്യൻ നയതന്ത്രജ്ഞർ പാകിസ്ഥാനെതിരെ ആഞ്ഞടിക്കുക തന്നെ ചെയ്തു. വംശീയവും മതപരവുമായ ന്യൂനപക്ഷങ്ങളെ നിരന്തരം ഉപദ്രവിച്ച ഭീകരതയുടെ പ്രഭവ കേന്ദ്രമായ പാകിസ്ഥാൻ യുഎൻ ഉപരോധ പട്ടികയിൽ ഉള്ള വ്യക്തികൾക്ക് പെൻഷൻ നൽകുന്നതിൽ പ്രത്യേകതയുണ്ടെന്നും ജമ്മു കാശ്മീരിൽ യുദ്ധം ചെയ്യാൻ 10,000-ക്കണക്കിന് തീവ്രവാദികളെ പരിശീലിപ്പിച്ച പ്രധാനമന്ത്രി ഉള്ളതാണ് ഇവരുടെ അഭിമാനമെന്നും ഇന്ത്യൻ നയതന്ത്രജ്ഞർ ആഞ്ഞടിച്ചു. പാകിസ്ഥാന് അധിനിവേശ കാശ്മീരിലെ പാകിസ്ഥാന്റെ മോശം രൂപകൽപ്പന തുറന്നു കാട്ടിയ നയതന്ത്രജ്ഞൻ പുറത്തുനിന്നുള്ളവരുടെ വൻതോതിലുള്ള പ്രവാഹം പാകിസ്ഥാൻ അധിനിവേശ പ്രദേശങ്ങളിൽ ഗണ്യമായി കുറഞ്ഞു. ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ പുറത്തുനിന്നുള്ളവരുടെ വരവ് വളരെ കുറവാണെന്നും അദ്ദേഹം യുഎൻ-ൽ പ്രസ്താവിച്ചു. പാകിസ്ഥാനിൽ 1,000-ക്കണക്കിന് സിഖ്, ഹിന്ദു, ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ത്രീകളെയും പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോകൽ, നിർബന്ധ വിവാഹം, മതപരിവർത്തനം എന്നിവയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടെന്നും ഇന്ത്യൻ നയതന്ത്രജ്ഞർ പറഞ്ഞു. ബലൂചിസ്ഥാൻ, ബൈർ പത്തൂഖൻ, സിന്ധ് എന്നിവിടങ്ങളിലെ ജനങ്ങളുടെ ദുരവസ്ഥയെക്കുറിച്ച് പരാമർശിച്ച ഇന്ത്യൻ നയതന്ത്രജ്ഞൻ ബലൂചിസ്ഥാനിലെ ഒരു കുടുംബത്തെ പാകിസ്ഥാന്റെ സുരക്ഷാ സേനയെ ഇല്ലാതാക്കുകയോ തട്ടിക്കൊണ്ടുപോകുകയോ ചെയ്യാതെ ഒരു ദിവസം പോലും കടന്നുപോയിട്ടില്ലെന്നും മാധ്യമപ്രവർത്തകർ, മനുഷ്യാവകാശ സംരക്ഷകർ, രാഷ്ട്രീയ വിമതർ എന്നിവർക്കെതിരായ ഭീഷണികളും ആക്രമണങ്ങളും പ്രത്യേകിച്ചും സംസ്ഥാന സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തുമ്പോൾ അത് നല്ലതാണെന്നും ഒരു കാരണവുമില്ലാതെ മാധ്യമപ്രവർത്തകരെ കൊന്നൊടുക്കുകയും കൊലയാളികൾ പോവുകയും ചെയ്യുന്ന ഒരു രാജ്യമെന്ന നിലയിൽ പാകിസ്ഥാനെ അന്താരാഷ്ട്ര സംഘടനകൾ ഉയർത്തിക്കാട്ടുന്നു എന്നും അദ്ദേഹം പാകിസ്ഥാനെ പരിഹസിച്ചുകൊണ്ട് സംസാരിച്ചു. ജമ്മു കാശ്മീരിനെക്കുറിച്ച് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ OIC നൽകിയ പരാമർശവും ഇന്ത്യ നിരസിച്ചു. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ OIC അവകാശമില്ല. OIC പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുകയാണെന്നും സ്വന്തം അജണ്ട OIC അംഗങ്ങളിലൂടെ പാകിസ്ഥാൻ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്നും ഇന്ത്യൻ നയതന്ത്രജ്ഞർ വ്യക്തമാക്കിയിരുന്നു. അവിടെ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഭീകരതയുടെ പ്രഭവ കേന്ദ്രമാണെന്നും ഇസ്ലാമാബാദ് മനുഷ്യാവകാശത്തെക്കുറിച്ച് പ്രഭാഷണം നടത്താൻ ഒരു അവകാശവുമില്ല എന്നും യുഎൻ-ൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ ആഞ്ഞടിച്ചു. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.